എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും കാത്തിരുന്ന ആ ഒരു അറിയിപ്പ് എത്തിയിരിക്കുകയാണ് സൗജന്യ ഭക്ഷ്യ ഇതുമായി ഇതിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക അറിയിപ്പുകളൊക്കെ എത്തിയിരിക്കുന്നു എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ കാണുന്നത് എങ്കിൽ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക വാട്സപ്പിൽ നിങ്ങൾക്ക് നമ്മുടെ വാർത്ത അറിയിപ്പുകൾ ലഭിക്കണം എന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം അവിടെ അവിടെയൊന്ന് ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാം അങ്ങനെ ആവുന്നവർക്ക് നമ്മുടെ ഏറ്റവും പുതിയ അറിയിപ്പുകളൊക്കെ ലഭിക്കുകയും ചെയ്യും അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു സൗജന്യ ഭക്ഷ്യക്കിറ്റ കഴിഞ്ഞ ഓണത്തിനും ഒക്കെ വിതരണം ചെയ്തിരുന്നു സാധാരണ രീതിയിൽ ഈ ഒരു കിറ്റ് ഓണം തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പ് തന്നെ പ്രഖ്യാപനം ഉണ്ടാവുകയും അതിനുശേഷം ഓണത്തിന് മുമ്പാകെ പൂർണ്ണ തോതിൽ തന്നെ വിതരണം ചെയ്യുന്ന രീതിയിലുമായിരുന്നു പക്ഷെ ഇപ്പോൾ സൗജന്യ ഓണക്കിറ്റ് പ്രഖ്യാപിക്കാൻ കുറച്ച് താമസം എടുത്തിരിക്കുന്നു കാരണം ഇപ്പോൾ ഇന്നിപ്പോൾ പതിമൂന്നാം തീയതി ആയിരിക്കുന്നു വെറും രണ്ട് ദിവസം മാത്രമായിട്ടുള്ളൂ ഇതിന്റെ പ്രഖ്യാപനം ഉണ്ടായിട്ട് സൗജന്യ ഭക്ഷിക്കിറ്റിന്റെ പ്ര പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് പതിനാല് ഇനം സാധനങ്ങൾ അടങ്ങിയ സൗജന്യ ഭക്ഷ്യ കിറ്റാണ് വിതരണം ചെയ്യുക പ്രധാനമായിട്ടും ഇത് ലഭിക്കുന്നത് മഞ്ഞ കാർഡ് ഉടമകൾക്കും അതുപോലെ തന്നെ ചില ക്ഷേമ സ്ഥാപനങ്ങൾക്കുമായിരിക്കും സ്ഥാപനങ്ങളിൽ നാലു പേർക്ക് ഒരു ഭക്ഷ്യ കിറ്റ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു സൗജന്യ ഭക്ഷ്യ കിറ്റിൻ്റെ വിതരണം നടക്കുക ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക മഞ്ഞ കാർഡിന് മാത്രമേ ഉള്ളൂ കൂടാതെ ക്ഷേമ സ്ഥാപനങ്ങൾക്കും ഉണ്ട് മാത്രവുമല്ല ഇതിൻ്റെ വിതരണം വരും ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ സംസ്ഥാന ഭക്ഷ്യവകുപ്പ് ആരംഭിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഈ പ്രാവശ്യം ഈ ഒരു സൗജന്യ ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്യുമ്പോൾ റേഷൻ കട വ്യാപാരികൾ ഇതിനു വേണ്ടി കമ്മീഷൻ ഒന്നും വാങ്ങിക്കുന്നില്ല ഇങ്ങനെ കമ്മീഷൻ വാങ്ങിക്കരുത് എന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അപേക്ഷ ഉണ്ടായിരുന്നു അത് ഏകദേശം അഞ്ച് ലക്ഷത്തിന് മുകളിൽ ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു ഭക്ഷ്യ കിറ്റ് നൽകുന്നത് അതുകൊണ്ട് ഈ ഒരു ആളുകൾക്ക് കമ്മീഷൻ ഒന്നും വാങ്ങാതെ ആയിരിക്കും സൗജന്യ ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്യുക എന്നുള്ള ചില അറിയിപ്പുകളാണ് വരുന്നത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത് ഈ ഒരു ഭക്ഷ്യ കിറ്റ് റേഷൻ കടകളിൽ എത്തുകയും അതിനുശേഷം ഈ ഒരു മഞ്ഞ കാർഡ് ഉടമകൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യും പക്ഷേ പിങ്ക് കാർഡുകളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തണമെന്നൊക്കെ ഉള്ള അപേക്ഷകൾ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇതൊന്നും നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ സൗജന്യ ഭക്ഷ്യ കിറ്റ് മഞ്ഞക്കാർ മാത്രവും അതുപോലെ തന്നെ ക്ഷേമ സ്ഥാപനങ്ങൾക്ക് മാത്രമായി ഒരുങ്ങുകയാണ് ഇത് കൂടാതെ നീല വെള്ള അതുപോലെ തന്നെ പിങ്ക് കാർഡ് ഉടമകൾക്ക് ഏകദേശം എഴുന്നൂറ്റി അൻപതോളം രൂപ വില വരുന്ന ഭക്ഷ്യ കിറ്റുകൾ സബ്സിഡി ഇനത്തിൽ നിങ്ങൾക്ക് സപ്ലൈകോ വഴി വാങ്ങിക്കുവാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് ഞാൻ ഔദ്യോഗികമായിട്ട് തന്നിരുന്നതാണ് റേഷൻ കട വഴി പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യൽ അരിയുടെ വിതരണവും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും പോയി ഈ ഒരു സ്പെഷ്യൽ അരിയൊക്കെ വാങ്ങുക അപ്പോൾ ഇതാണ് പതിനാല് ഇനങ്ങളടങ്ങിയ സൗജന്യ ഭക്ഷ്യക്കിറ്റിൻ്റെ വിതരണം ഈ ഒരു വരും ദിവസങ്ങളിൽ പ്രഖ്യാ ഇതിൻ്റെ വിതരണ തീയതി അറിയിക്കും അതിനുശേഷം പോയി നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും ഇതിനായാലും മഞ്ഞക്കാർഡുകാർ മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്ക് ആശ്വാസം നൽകുന്ന അറിയിപ്പാണ് മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിൽ വീണ്ടും കാണാം